നമസ്കാരം. നാടകത്തിനെ പറ്റി അടിസ്ഥാനപരമായ ചില വിവരങ്ങൾ പങ്കുവയ്ക്കാം. ഒരു സമ്മിശ്ര കലയോ സമ്പൂർണ കലയോ ആണ് നാടകം. അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുന്നിലുള്ള മിക്കവാറും കലകളെല്ലാം സമന്വയിക്കുന്ന ഒരു കലയാണ് നൃത്തം, സംഗീതം, അഭിനയം, രംഗാവിഷ്കാരം തുടങ്ങിയ എല്ലാ കലകളും ചേരുന്ന സമ്പൂർണ കലയോ സമ്മിശ്ര കലയോ ആണ് നാടകം. നാടകത്തിൻ്റെ പ്രാചീനത ഏതാണ്ട് അങ്ങ് പ്രാചീന കാലത്തെ നിലനിന്നിരുന്ന ഒരു കലയായിട്ടാണ് നാടകത്തെ കാണുന്നത്. ഗ്രീസിലും ഇന്ത്യയിലുമാണ് ആദ്യകാലത്ത് നാടകം ഉണ്ടായിരുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. രാമായണത്തിൽ നാടകത്തെപ്പറ്റി പരാമർശമുണ്ട്, ആശങ്ങൾ കാണാം. അതേപോലെ BC 500 മുതൽ ഗ്രീസിൽ നാടകം വളരെ ശക്തി പ്രാപിച്ച രീതിയിൽ തന്നെ ഉണ്ടായിരുന്നതായിട്ട് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. മതാചാരത്തിൻ്റെ അല്ലെങ്കിൽ അനുഷ്ഠാനപരമായ ഒരു കല എന്നുള്ള നിലയിലാണ് ആദ്യകാലത്ത് നാടകം ഉണ്ടാകുന്നത്. അരിസ്റ്റോട്ടിലാണ് നാടകത്തിന് നിയതമായിട്ടുള്ള ഇത്ര ഒരു ഐക്യത്രയം ഉണ്ടാക്കിയത്. സ്ഥലം, കാലം, സമയം ഇതെങ്ങനെയായിരിക്കണം നാടകത്തിലുണ്ടാവേണ്ടത് എന്ന് ആദ്യമായിട്ട് പാശ്ചാത്യ നാടകത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇന്ത്യൻ നാടകത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പുരാവൃത്തമുണ്ട്. ബ്രഹ്മാവിൽ നിന്നാണ് ഭരതമുനി നാടകം എങ്ങനെയായിരിക്കണമെന്ന് പഠിച്ചതും. അദ്ദേഹം നാട്യശാസ്ത്രം എന്ന ഒരു ലക്ഷണ ഗ്രന്ഥം രചിച്ചതുമെന്നുമാണ് പുരാവൃത്തം പറയുന്നത്, അല്ലെങ്കിൽ ഇതിഹാസം പറയുന്നത്. അതിന് ബ്രഹ്മാവ് അതിന് ഉണ്ടായിരുന്ന ഒരു കാരണമായിട്ട് പറയുന്നത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര തുടങ്ങിയ വിഭാഗത്തില് പ്രത്യേകിച്ച് കലകളൊന്നും കിട്ടാതിരുന്ന, വിനോദോപാധികളൊന്നും കിട്ടാതിരുന്നത് ശൂദ്രരായിരുന്നു. അതുകൊണ്ട് അവർക്ക് വേദങ്ങൾ പഠിക്കാൻ സാധിക്കാതിരുന്നതുകൊണ്ടും അവർക്ക് അക്ഷരാഭ്യാസവും വിദ്യ അഭ്യസിക്കാനും ഒന്നും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അതിനനുവാദവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെ കൂടി ഈ വേദങ്ങളിലുള്ള സാരാംശം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കലയുണ്ടാക്കേണ്ടത് അത്യാവശ്യമുണ്ട് എന്ന് ഉള്ള തിരിച്ചറിവിൽ നിന്നാണ് ബ്രഹ്മാവ് ഋഗ്വേദത്തിൽ നിന്ന് വാക്യോച്ചാരണവും, സാമവേദത്തിൽ നിന്ന് സംഗീതവും, യജുർവേദത്തിൽ നിന്ന് അഭിനയവും, അഥർവവേദത്തിൽ നിന്ന് രസവും ചേർത്തുകൊണ്ടാണ് നാടകം ഉണ്ടാക്കിയത്. ഭരതമുനി തൻ്റെ മക്കളായ മുനിയും കുമാരന്മാരെ കൊണ്ടാണ് ആദ്യത്തെ നാടകം കളിപ്പിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യത്തെ നാടകത്തിൽ അസുരന്മാരെ മോശമാക്കി ചിത്രീകരിച്ചു എന്നതിൻ്റെ പേരിൽ ആദ്യ നാടകം അലങ്കോലപ്പെട്ടു എന്നുമാണ് പുരാവൃത്തങ്ങളിൽ പറയുന്ന കാര്യം. എക്കിലസ്, യൂറിപ്പിഡസ്, സോഫോക്ലീസ് തുടങ്ങിയവരാണ് നാടകത്തിൻ്റെ പിതാക്കളായിട്ട് ഗ്രീക്ക് സാഹിത്യത്തിൽ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ P എന്ന അക്ഷരത്തെ വെച്ചുകൊണ്ട് 3 P കളെ വിമർശിക്കുന്നതിനായിട്ടായിരുന്നു ഗ്രീസിൽ നാടകമുണ്ടായത് എന്നാണ് പറയുന്നത്. അത് പോലീസ്, പൊളിറ്റിക്സ്, പ്രീസ്റ്റ് എന്നുള്ളതാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസ്, രാഷ്ട്രീയം അല്ലെങ്കിൽ രാജാവ്, ഭരണം എന്ന അർത്ഥത്തിൽ. 3-ാമതായി വരുന്നത് പുരോഹിതം. അവരെ വേണ്ട സമയത്ത് നമ്മൾ വിമർശിച്ചില്ലെങ്കിൽ ശരിയായ പാതയിൽ പോകില്ല എന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് നാടകമുണ്ടായത്. നാടകത്തെ പൊതുവില് 2 തരത്തിലായിട്ട് നമുക്ക് കാണാം. ഒന്ന് നാടക സാഹിത്യമാണ്, എഴുതിയിരിക്കുന്ന നാടകങ്ങൾ, അതിൻ്റെ രചനാരൂപം. മറ്റൊന്ന് രംഗത്ത് അവതരിപ്പിക്കുന്ന നാടകം. ഒരു തരത്തിലും എഴുതിയ നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. മലയാള നാടകത്തെ പുതിയൊരു വഴിയിലേക്കും പരീക്ഷണത്തിലേക്കും കൊണ്ടുചെന്നെത്തിച്ച CJ തോമസിൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങളൊന്നും രംഗത്ത് അവതരിപ്പിച്ചതല്ല. CJയുടെ മരണത്തിന് പോലും ശേഷം അമേച്ചർ സമിതികളാണ് പല നാടകങ്ങളും രംഗത്ത് അവതരിപ്പിച്ചത്. ഭാസൻ, ഭവഭൂതി, ശൂദ്രകൻ, കാളിദാസൻ തുടങ്ങിയവരൊക്കെയാണ് ഭാരതീയരായിട്ടുള്ള നാടകകൃത്തുക്കൾ. ഗ്രീസിലും ഇന്ത്യയിലുമൊക്കെ ആദ്യകാലം മുതലേ തന്നെ നാടകമുണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാടകമെന്ന് പറയുന്നത്, മലയാള നാടകമെന്ന് പറയുന്നത് വളരെ വൈകി മാത്രം ഉണ്ടായതാണ്. 1882 കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം
കേരളവർമ്മ വലിയകോയി തമ്പുരാൻ തർജ്ജമ ചെയ്യുന്നത്. ആ നാടകമാണ് മലയാളത്തിൽ ആദ്യമായിട്ട് രംഗത്ത് അവതരിപ്പിച്ച നാടകം, മലയാള നാടകം എന്ന് പറയും. 1890 തിരുവട്ടാർ നാരായണപിള്ള എന്ന നാടക സംവിധായകൻ, അല്ലെങ്കിൽ അദ്ദേഹമായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ നായക നടനും ദുഷ്യന്തനായിട്ട് അഭിനയിച്ചത് അദ്ദേഹമായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു നാടക കമ്പനി സ്ഥാപിച്ചത്. അതിൻ്റെ പേര് മനോമോഹനം എന്നായിരുന്നു. അഭിജ്ഞാന ശാകുന്തളം നാടകം ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ, അല്ലെങ്കിൽ അന്നത്തെ വി ജെ ടി ഹാളിലാണ് അരങ്ങേറിയത്. ആ സമയത്ത് ഈ നാടകം കാണാനായിട്ട് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ തന്നെ സ്റ്റേജിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നാടകം കണ്ടിട്ട് അദ്ദേഹം പട്ടും വളയുമൊക്കെ നൽകിക്കൊണ്ട് തിരുവട്ടാർ നാരായണപിള്ളയെ ആദരിച്ചു എന്നാണ് പറയുന്നത്. കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് എഴുതിയ ആൾമാറാട്ടം അഥവാ ഒരു കേളീസലാപം എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ ദ കോമഡീസ് ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന നാടകമാണ്, 1866 വന്ന നാടകമാണ്. അതാണ് നമുക്ക് കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ആദ്യത്തെ നാടകമെന്ന് ഇപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകമായിട്ട് വിലയിരുത്തുന്നത് മറിയാമ്മ എന്ന നാടകമാണ്. ഈ മറിയാമ്മ നാടകം എഴുതിയത് കൊച്ചിപ്പൻ തരകനാണ്. പ്രധാനമായിട്ട് ഇതിനകത്തെ വിഷയം അമ്മായിയമ്മ നാത്തൂൻ പോരായിരുന്നു ഇതിനകത്തെ വിഷയം. പിന്നീട് നാടക രംഗത്ത് ഒട്ടേറെ നാടകങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒട്ടേറെ നാടക പ്രതിഭകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം 1930s നവോത്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒട്ടേറെ നാടകങ്ങൾ പുതിയ ഒരു വഴിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓരോ സമൂഹത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാവുകയും നാടകം അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനായിട്ട് ആളുകൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്പൂതിരി സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു മാതൃക എന്നുള്ള നിലയിലാണ് നമ്പൂതിരി ത്രയം എന്ന നാടകങ്ങൾ കടന്നു വരുന്നത്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് MRB മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം, അതേപോലെ പ്രേംജിയുടെ ഋതുമതി എന്ന നാടകമൊക്കെ ഇങ്ങനെ വരുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നാടകങ്ങളായിട്ടുള്ള കേദാമോദരന്റെ പാട്ടബാക്കിയും ഇടശ്ശേരിയുടെ കൂട്ടുകൃഷിയും ഒക്കെ വരുന്നു. നാടകം 40s ശേഷം വീണ്ടും മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. മലയാളത്തിലെ ആദ്യത്തെ എക്സ്പ്രഷനിസ്റ്റ് നാടകമായിട്ട് വിലയിരുത്തുന്നത് സമത്വവാദിയാണ്, പുളിമാന പരമേശ്വര പിള്ളയാണ് ഈ നാടകം എഴുതി. മലയാള നാടകരംഗത്ത് പുതിയ ഒരു പരീക്ഷണവും പുതിയ വഴികളും കാണിച്ചു തന്ന ആളുകളാണ് എൻ കൃഷ്ണപിള്ളയും അതേപോലെ CJ തോമസും. ചെറുകാട്, തോപ്പിൽ ഭാസി, KT മുഹമ്മദ്, NN പിള്ള, SL പുരം സദാനന്ദൻ, CN ശ്രീകണ്ഠൻ നായർ. CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയം ഏറെ പ്രധാനപ്പെട്ടതാണ്. കാഞ്ചന സീത, സാകേതം, ലങ്കാലക്ഷ്മി തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ കറുത്ത ദൈവത്തെ തേടി എന്ന നാടകവും വളരെ പ്രധാനപ്പെട്ടതാണ്. PJ ആന്റണി, തിക്കോടിയൻ, കാവാലം നാരായണ പണിക്കർ, നരേന്ദ്രപ്രസാദ്, വയലാ വാസുദേവൻ പിള്ള, PM താജ്, ശ്രീമൂലനഗരം മോഹൻ, സതീഷ് കെ സതീഷ്, A ശാന്തകുമാർ, റഫീഖ് മംഗലശ്ശേരി തുടങ്ങി കസാക്കിന്റെ ഇതിഹാസം എന്ന ആധുനികതയുടെ അടിത്തറ പാകിയ OV വിജയന്റെ നോവലിനെ നാടകമാക്കി അവതരിപ്പിച്ചത് ഈ അടുത്ത കാലം ദീപൻ ശിവരാമനാണ് ആ നാടകം രംഗത്ത് അവതരിപ്പിച്ചത്. ഇങ്ങനെ ഒട്ടേറെ പുതിയ വഴികളിലൂടെ മലയാള നാടകം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.